കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം പ്രത്യേകിച്ച് 23 തീയതി വന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം അവരെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് പോലീസ് പമ്പ വരെ എത്തിക്കുന്നത്. ഇങ്ങനെ സംഘം പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നതിന് ശേഷം ഏത് വഴിക്ക് വന്നു, അവരെങ്ങനെ പമ്പ വരെത്തി, ഇത് തികച്ചും ദുരൂഹമാണ്. അതാണിപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ച സമിതിയും പറയുന്നത്, ഈ യുവതികൾ എങ്ങനെയാണ് പമ്പയിലും അപ്പാച്ചി മേഖലയിലൊക്കെ എത്തിയതെന്ന് അവർ പോലും സംശയം പ്രകടിപ്പിച്ചു. അപ്പം ഞാൻ 21 തീയതി പോയപ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ നമ്പർ വരെ നേരത്തെ അവരെ അറിയിച്ചിരുന്നു. കാരണം ബാക്കി സാധാരണ ആളുകൾക്ക് നിലയ്ക്കൽ വരെയാണുള്ള പ്രവേശനം അവരുടെ വാഹനങ്ങൾ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇവരുടെ ഇവർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു, പെർമിഷൻ തന്നു, ഒരു കുഴപ്പമുണ്ടായി. ഇങ്ങനെ ചില റെയർ കേസുകൾക്ക് മാത്രമാണ് പോലീസ് എക്സംഷൻ കൊടുക്കുന്നത്, ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ആളുകളോ വരുമ്പോൾ എക്സംഷൻ കൊടുക്കുന്നുണ്ട്, മറ്റാർക്കും എക്സംഷൻ ഇല്ല. മറ്റെല്ലാ വാഹനങ്ങളും നിലയ്ക്കൽ നിർത്തി അവർ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ടാണ് യാത്ര ചെയ്തത്. അപ്പം ഈ യുവതികൾ ഇവരെങ്ങനെ പമ്പയിലെത്തി, ഇവരുടെ വാഹനങ്ങൾ എങ്ങനെ അവിടെ നിന്ന് കടന്നുപോയി, അപ്പൊ ഇതിലാണ് പോലീസ് വളരെ മറ്റൊരു കാര്യത്തിലും കാണിക്കാത്ത ഒരു അമിതമായിട്ടുള്ള താല്പര്യം ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന സംഘത്തിനോട് പോലീസ് കാണിച്ചു. അവരെ ഒരു അതിവിദഗ്ധനുമായിട്ടാണ് അവരെ പമ്പയിലെത്തിക്കുന്നത്. പമ്പയിലെത്തിച്ച ശേഷം സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങളുടെ വികാര പ്രകടനങ്ങളുണ്ടായി, നാമജപം നടന്നു, അവസാനം ഇവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ വന്നവർ പറഞ്ഞെന്താ, അവർ പറഞ്ഞ് പോലീസിൽ നിന്ന് വ്യക്തമായിട്ടുള്ള സംരക്ഷണം ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത്രയും ടെൻഷനായിട്ടുള്ള അന്തരീക്ഷം ഉള്ളപ്പോൾ ഇതേ പോലീസ് തന്നെയാണല്ലോ ഇന്നലെ പറഞ്ഞത് ഇനി വരുന്ന സേഫല്ല. ഇതെല്ലാം അറിയാമായിരുന്ന പോലീസ് എന്തുകൊണ്ട് ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവരെ പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്? കെ മുരളീധരൻ MLA തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു.